നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് വിശേഷങ്ങളുമായി സഖിയുടെ ഒരു പുത്തൻ അധ്യായവുമായി ഞാൻ രേഷ്മ എത്തിയിരിക്കുകയാണ്. ഇന്നത്തെ സഖിയിൽ നമ്മളൊരു വെറൈറ്റി ആയിട്ടുള്ള കാര്യം, വീട്ടിലെ ഇന്റീരിയർ ഡിസൈനിങ് പറയുന്നത് കേൾക്കുമ്പോൾ വലിയ വലിയ കാര്യങ്ങളാണെന്ന് തോന്നും. ഒന്നുമല്ല, നമ്മുടെ വീട്ടമ്മമാരാണല്ലേ വീട്ടിലെ വൃത്തിയും അതുപോലെ വീട്ടിലെ ഓരോ സാധനങ്ങളും എവിടെ വെക്കണം, എങ്ങനെ വെക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ വീട്ടമ്മമാരോട് പറഞ്ഞു കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലതെന്ന് തോന്നിയത് കൊണ്ട് തന്നെയാണ് ഈ സീസൺ അനുസരിച്ചിട്ട് നമ്മുടെ വീടിന്റെ ഇന്റീരിയറിൽ വരുത്തേണ്ട മാറ്റങ്ങളെ കുറിച്ച് പറഞ്ഞു തരാനായിട്ട് ഞാൻ പോകുന്നത്. ആരും കൊതിക്കുന്ന ഒരു പുതിയ മുഖം, അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ, പ്രത്യേകിച്ച് നമ്മുടെ വീടിനുള്ളിൽ തന്നെ വലിയ കാശ് മുടക്കില്ലാണ്ട് സീസൺ അനുസരിച്ച് നമ്മുടെ മൂഡിനനുസരിച്ച് ചെറിയ മാറ്റങ്ങൾ വരുത്താൻ പറ്റുകയാണെങ്കിൽ ശരിക്കും അതൊരു റിഫ്രഷ്മെന്റ് തന്നെയായിരിക്കും. വീട്ടമ്മമാര് നല്ല വൃത്തിയായി വീടിനുള്ളൊക്കെ സൂക്ഷിച്ച് വെക്കുമ്പോൾ, അല്ലെങ്കിൽ വൃത്തിയായിട്ട് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുമ്പോൾ ചില ഡിസൈനിങ് അല്ലെങ്കിൽ ചില ചില സാധനങ്ങളുടെ അറേഞ്ച്മെന്റുകളിലും അതുപോലെ മറ്റു കാര്യങ്ങളിലൊക്കെ ചെറിയ മാറ്റങ്ങൾ വരുത്താനായിട്ട് ശ്രമിക്കാം. ഈ ഓഫീസിലെ തിരക്കൊക്കെ കഴിഞ്ഞ് മടങ്ങിയെത്തുമ്പോൾ പുഞ്ചിരിയോടെ നമ്മളെ സ്വീകരിക്കുന്നത് നമ്മുടെ വീടാണല്ലേ. ഇത് കേട്ടപ്പോഴേ പലരും മനസ്സിൽ പറഞ്ഞിട്ടുണ്ടാകും, എന്ത് നല്ല നടക്കാത്ത സ്വപ്നം എന്നൊക്കെ. ഇത്തരം നെഗറ്റീവ് ചിന്തകളെയൊക്കെ ആദ്യം മനസ്സിൽ നിന്നങ്ങ് മാറ്റിവെക്കുക. കാഴ്ചയിൽ ഫ്രഷ്നെസ് തരുന്ന ഇന്റീരിയർ ആണ് വീടിനുള്ളത് എങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് തരുന്ന ഒരു പോസിറ്റീവ് എനർജി വളരെ വലുതായിരിക്കും. എത്ര സുന്ദരമാണെങ്കിലും പതിവ് കാഴ്ചകൾ വിരസത ഉണ്ടാക്കും. കാലാവസ്ഥയ്ക്ക് ചേരുന്ന തരത്തിലും അതുപോലെ ആഘോഷങ്ങൾക്കനുസരിച്ചും ചെറിയ മാറ്റങ്ങളിലൂടെ ഇന്റീരിയറിന് പുതിയൊരു മുഖം നൽകാവുന്നതാണ്. അധികം സമയം നഷ്ടപ്പെടുത്താതെ വീടിന്റെ അകത്തളത്തിന് അമ്പരപ്പിക്കുന്ന ഒരു മാറ്റങ്ങൾ പകരാനുള്ള മാർഗങ്ങളാണ് ഇന്നത്തെ സഖിയിൽ ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. മഴയുടെ ആ ഒരു തിമിർപ്പും സ്കൂൾ തുറപ്പിന്റെ ഒക്കെ സമയമാണല്ലേ ഇത്. മഴ എത്തിയാലുള്ള പ്രധാന പ്രശ്നം വീടിനുള്ളിലെ വെളിച്ചക്കുറവാണ്. ജനലിന് അഭിമുഖമായിട്ട് വരുന്ന ഭിത്തിയിൽ വലിയ കണ്ണാടി വെക്കുകയോ അല്ലെങ്കിൽ ലൈറ്റ് കളറിൽ ഗ്ലോസി ആയിട്ടുള്ള വാൾപേപ്പറുകൾ ഒട്ടിക്കുകയോ ചെയ്യാവുന്നതാണ്. അതിൽ നിന്ന് പ്രതിഫലിക്കുന്ന ആ ഒരു വെളിച്ചം മുറിയാകെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കും. അതുപോലെ നേർത്ത തുണി കൊണ്ടുള്ള അധികം പ്ലീറ്റുകൾ ഇല്ലാത്ത കർട്ടനുകൾ ഈ മൺസൂൺ സീസണുകളിൽ വാങ്ങാനായിട്ടും അല്ലെങ്കിൽ മാറ്റിയിടാനായിട്ടും ശ്രദ്ധിക്കാം. ഇവ നനഞ്ഞാൽ എളുപ്പം ഉണങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ വെള്ള, ബെയ്ജ് പോലുള്ള ന്യൂട്രൽ ഷെയ്ഡ്സ് ആണ് കർട്ടനുകൾ തിരഞ്ഞെടുക്കുമ്പോൾ നല്ലത്. മഴക്കാലത്ത് വാതിലിന് പുറത്തിടാനായിട്ട് കയർ കൊണ്ടുള്ള മാറ്റുകളാണ് ഏറ്റവും ഉത്തമം. അതുപോലെ മുള, ജ്യൂട്ട്, മോയ്സ്ചർ റെസിസ്റ്റന്റ് ആയിട്ടുള്ള മാറ്റുകളൊക്കെ അകത്തളങ്ങളിൽ വിരിക്കാവുന്നതാണ്. പുറത്ത് കയർ കൊണ്ടുള്ള മാറ്റുകളായിരിക്കും കൂടുതൽ അനുയോജ്യമായിട്ടുണ്ടാവുക. പല ആകൃതിയിലും വലുപ്പത്തിലും മെഴുകുതിരി സ്റ്റാൻഡുകൾ വാങ്ങാവുന്നതാണ്. സുഗന്ധം പരത്തുന്ന മെഴുകുതിരി കത്തിച്ച് വെച്ചാൽ ഈർപ്പം തങ്ങി നിന്നിട്ടുണ്ടാവുന്ന ആ ഒരു ദുർഗന്ധവും മാറിക്കിട്ടും. അതുപോലെ മെഴുകുതിരിയൊക്കെ അങ്ങനെ കത്തിച്ച് വെക്കുമ്പോൾ മുറുക്കിയ ഒരു എലഗന്റ് ആയിട്ടുള്ള ലുക്കും കിട്ടും. കണ്ടില്ലേ, ഇതുപോലത്തെ ചെറിയ ചെറിയ മാറ്റങ്ങൾ മതിയാവും നമ്മുടെ ആ ഒരു മൈൻഡിനെ റിഫ്രഷ് ആക്കാനായിട്ട്. ഇതുപോലുള്ള ഒരുപാട് വിശേഷങ്ങളും ടിപ്സും പറയാനുണ്ട്. നല്ലൊരു പാട്ടിന് ശേഷം തിരികെ എത്താം. കേട്ടുകൊണ്ടിരിക്കൂ അഹല്യ റേഡിയോ 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം. വെൽക്കം ബാക്ക് ടു സഖി. ഇന്നത്തെ സഖിയില് വീട്ടില് നമ്മുടെ വീട്ടമ്മമാർക്ക് എന്നല്ല, ആർക്കും ചെയ്യാവുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ, ഇന്റീരിയർ ഡിസൈനില് അല്ലെങ്കിൽ വീടിന്റെ അകത്തളത്തിൽ വരുത്താവുന്ന ചെറിയ മാറ്റങ്ങളെ കുറിച്ചാണ് നമ്മൾ സഖിയില് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അടുക്കള ജോലി എളുപ്പമാക്കാനായിട്ട് ചെറിയ മാറ്റങ്ങളൊക്കെ കൊണ്ടുവരാവുന്നതാണ് കേട്ടോ. ചെറിയ അടുക്കളയിൽ പോലും ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ഒക്കെ സെറ്റ് ചെയ്യാവുന്നതാണ്. രാവിലെ തിരക്കിട്ടുള്ള ജോലിക്കിടയിൽ തന്നെ മക്കൾക്ക് ഭക്ഷണം നൽകാനായിട്ട് ഇങ്ങനെ ഒരു സ്റ്റാൻഡ്, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന പോലെ ഡൈനിങ് റൂം സെപ്പറേറ്റ് ആയിട്ട് വേണ്ട, അടുക്കളയിൽ തന്നെ ഒരു കുഞ്ഞു മേശയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അതിനുള്ള സൗകര്യം ഉണ്ടാക്കി കഴിഞ്ഞാൽ വീട്ടമ്മയ്ക്കാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും രാവിലത്തെ ആ തിരക്കിനിടയിൽ ഭക്ഷണം കഴിക്കാനായിട്ടും ഒക്കെ എളുപ്പമായിട്ട് മാറാറുണ്ട്. മഴക്കാലമൊക്കെ കഴിഞ്ഞ് ചൂടുകാലം എത്തുമ്പോൾ ഈ ചൂടിനെ പാട്ടിലാക്കാനായിട്ടും ചില മാറ്റങ്ങൾ വരുത്തിയാൽ മതിയാവും. ചൂട് കുറയ്ക്കാനുള്ള വഴികൾ നേരത്തെ തന്നെ തുടങ്ങണം. ജനാലകളിൽ സൺഷെയ്ഡ്സ് നൽകുക. പ്രകാശം കടത്തിവിടുകയും എന്നാൽ ചൂട് തടഞ്ഞു നിർത്തുകയും ചെയ്യുന്ന തരം ഗ്ലാസുകൾ ഇതിനായിട്ട് തിരഞ്ഞെടുക്കാവുന്നതാണ്. ടെറസിൽ വെള്ള പെയിന്റ് അടിച്ചാൽ സൂര്യപ്രകാശം പരമാവധി പ്രതിഫലിച്ചു പോകും. അതുകൊണ്ട് തന്നെ ചൂട് കുറയുകയും ചെയ്യും. അപ്പോൾ വീടിൻ്റെയൊക്കെ മെയിൻ്റനൻസ് സമയങ്ങളിൽ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. വീടിനകത്തെ വായു ശുദ്ധീകരിക്കാനും അതുപോലെ തന്നെ ചൂട് കുറയ്ക്കാനും ഉള്ളിലെ പച്ചപ്പിന് കഴിയും. വെയില് അധികം എത്തുന്ന ജനാലയ്ക്കരികിൽ എന്തെങ്കിലും ചെടികൾ, വെർട്ടിക്കൽ ഗാർഡൻ പോലെയുള്ളവയൊക്കെ ഒരുക്കാവുന്നതാണ്. ചൂടിൻ്റെ കാഠിന്യമൊക്കെ കൂടുന്ന സമയങ്ങളിൽ ഇന്റീരിയറിൽ തണുപ്പും ഒപ്പം ഭംഗിയും ഒക്കെ നിറയ്ക്കാനായിട്ട് ശ്രമിക്കാവുന്നതാണ്. അതിനെന്ത് ചെയ്യണം എന്ന് വെച്ചാൽ മൺകലങ്ങളിലൊക്കെ വെള്ളം നിറച്ച് ഐസ് ക്യൂബ്സ് ഒക്കെ ഇട്ട് വെക്കുന്നത് വീട്ടിനുള്ളിൽ കുളിർമ കിട്ടാനായിട്ട് നല്ലതാണ് കേട്ടോ.
ഈ മൺകലങ്ങളിൽ ഇഷ്ടമുള്ള ചായം നൽകിയും ചിത്രം വരച്ചുമൊക്കെ ഇന്റീരിയറിന് ഭംഗിയും കൂട്ടാവുന്നതാണ്. ഇപ്പൊ കേട്ടില്ലേ, എന്തൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങൾ വഴി നമ്മുടെ വീടിന്റെ ആ ഒരു ഇന്റീരിയർ ലുക്ക് അല്ലെങ്കിൽ അകത്തളത്തിന്റെ ആ ഒരു ഭംഗി എന്ന് പറയുന്നത് മാറ്റാൻ സാധിക്കുന്നത്. ഈ ഒരു കാര്യം വീട് പണിയുന്ന സമയങ്ങളിൽ തന്നെ കുറച്ച് കൂടുതൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള നല്ല സൗകര്യങ്ങളുള്ള വീട് ചെറിയ ബഡ്ജറ്റിൽ തന്നെ പണിയാനായിട്ട് സാധിക്കും. വീട്ടമ്മമാര് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിനായിട്ടും സീസൺ അനുസരിച്ചും ആഘോഷങ്ങൾക്കനുസരിച്ചും ചെറിയ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവന്ന് വീട്ടിലുള്ള എല്ലാവരുടെയും മൈൻഡ് റിഫ്രഷ്ഡ് ആയിട്ട് ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. കൂടുതൽ വിശേഷങ്ങൾ അറിയാം നല്ലൊരു പാട്ടിന് ശേഷം. കേട്ടുകൊണ്ടിരിക്കുക അഹല്യ റേഡിയോ 90.4, കേട്ട് കേട്ട് കൂട്ടുകൂടാം. തിരികെത്താം സഖിയിലേക്ക്. സഖിയില് വീടിന്റെ അകത്തളങ്ങളെ എങ്ങനെ ഭംഗിയുള്ളതാക്കാം, വ്യത്യസ്തമാക്കാം എന്നതിനെ കുറിച്ചാണ് വീട്ടമ്മമാർക്കായി ഞാൻ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കുട്ടികളുടെ പരീക്ഷാ കാലം വന്നെത്തുന്നതോടെ അമ്മമാർക്ക് ടെൻഷൻ ചൂടുമേറുകയാണ്. അപ്പോ ഇന്റീരിയറിൽ അധികം ശ്രദ്ധ കൊടുക്കാനൊന്നും സാധിക്കത്തില്ല. ദിവസവും തുടച്ചു വെച്ചില്ല എങ്കിൽ വീടിന്റെ ഭംഗിയെ മോശമായിട്ട് ബാധിക്കുന്ന ചെറിയ അലങ്കാരങ്ങളൊക്കെ ആദ്യം തന്നെ പൊതിഞ്ഞു വെക്കാവുന്നതാണ്. കുട്ടികളുടെ മുറിയിലെ പഠനത്തിൽ നിന്ന് ശ്രദ്ധ വ്യതിചലിക്കുന്ന രീതിയിലുള്ള സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റിവെക്കാനായിട്ടും പ്രത്യേകം ശ്രദ്ധ കൊടുക്കുക. അതുപോലെ അവരുടെ സ്റ്റഡി ടേബിള് ജനാലയ്ക്കരികിൽ ഇട്ടാൽ നല്ല വെളിച്ചവും അതുപോലെ കാറ്റും കിട്ടും. ലീവിംഗ് റൂമിലേക്കോ അല്ലെങ്കിൽ കട്ടിലിലേക്കോ ശ്രദ്ധ എത്തുന്ന തരത്തിൽ സ്റ്റഡി സ്പേസ് സജ്ജീകരിക്കരുത് എന്നതും ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അവധിക്കാലമായാൽ വീടിനുള്ളിൽ പരമാവധി സ്പേസ് കിട്ടുന്ന തരത്തിൽ ഫർണിച്ചർ ഭിത്തിയോട് ചേർത്തിടാവുന്നതാണ്. താഴെ വീണാൽ പൊട്ടിപ്പോകാൻ സാധ്യതയുള്ളവയൊക്കെ ആ സമയങ്ങളിൽ ഒതുക്കി മാറ്റിവെക്കുന്നതായിരിക്കും ഉത്തമം. ഗ്ലോസി ആയിട്ടുള്ള അല്ലെങ്കിൽ തെന്നുന്ന ടൈപ്പ് ആ ടൈലാണ് എങ്കിൽ ഗ്രിപ്പുള്ള റഗ് വിരിച്ചാൽ കുട്ടികൾ തെന്നി വീഴുമോ എന്ന പേടി മാറ്റിവെക്കാവുന്നതാണ് കേട്ടോ. ചൂടും പൊടിയും കൂടുന്ന സമയമായതിനാൽ ഫൈബർ കോട്ടൺ മെറ്റീരിയലുള്ള ഓറഞ്ച് മഞ്ഞ അങ്ങനെയുള്ള നിറങ്ങൾ തിരഞ്ഞെടുക്കാവുന്നതാണ്. ഇനിയിപ്പോ മാറ്റങ്ങൾ വരുത്താവുന്നത് ഓരോ ആഘോഷവേളകളിലാണ് അല്ലെ. ആഘോഷവേളകളിൽ നമ്മുടെ വീടിന്റെ ഉൾവശങ്ങളിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണമെന്ന് നമുക്ക് കേൾക്കാം ഒരു നല്ല പാട്ടിന് ശേഷം. കേട്ടുകൊണ്ടിരിക്കൂ അഹല്യ റേഡിയോ 90.4, കേട്ട് കേട്ട് കൂട്ടുകൂടാം. മടങ്ങിയെത്താം സഖിയിലേക്ക്. ഇന്നത്തെ സഖിയിൽ നിങ്ങളോടൊപ്പം ഞാൻ രേഷ്മയാണ്. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്റീരിയർ ഡിസൈനിങ്ങിനെ കുറിച്ചാണ്. വലിയ വലിയ എഞ്ചിനീയേഴ്സും വലിയ വലിയ ആർക്കിടെക്ട്സും ഒക്കെയാണ് ഇന്റീരിയർ ഡിസൈനിങ് തീരുമാനിക്കുക. എന്നാൽ ഒരു വീടിന്റെ അകത്തളം എങ്ങനെ ഭംഗിയാക്കാം, എങ്ങനെ മാറ്റങ്ങൾ വരുത്താമെന്ന് ഒരു വീട്ടമ്മയ്ക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അത്തരം മാറ്റങ്ങൾ, ചെറിയ ചെറിയ കാര്യങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെയാണ് സഖിയിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓണക്കാലമൊക്കെ പൊടി പിടിക്കാനായിട്ട് കേരള തനിമയിൽ വീട് അലങ്കരിക്കാവുന്നതാണ്. പഴയ കേരള സാരിയുടെ ഡിസൈനിൽ കർട്ടനും കുഷൻ കവറും ഒക്കെ മാറ്റാവുന്നതാണ്. കർട്ടന്റെ താഴ്വശത്ത് ബോർഡർ വരുത്താനായിട്ടും ശ്രദ്ധിക്കാം. അതുപോലെ പഴയ പിച്ചളപാത്രവും ഉരുളിയും ഒക്കെ പുറത്തെടുത്ത് മിനുക്കി എടുക്കാവുന്നതാണ്. ഓട്ടുപാത്രങ്ങൾ, മൺപാത്രങ്ങൾ ഇവ ഷോപ്പീസാക്കി മാറ്റിവെക്കാവുന്നതാണ്. കേരള പാരമ്പര്യവും അതുപോലെ ഓണപ്പൊലിമയും, വിളിച്ചോതുന്ന കഥകളി, ചുണ്ടൻ വെള്ളം, ആന, മാവേലി എന്നിവയുടെയൊക്കെ രൂപമോ ഫോട്ടോയോ വെക്കാവുന്നതാണ്. ആധുനിക ശൈലിയുള്ള വീടുകളിൽ വ്യത്യസ്തമായിട്ട് അലങ്കാരങ്ങളൊക്കെ തീർക്കാവുന്നതാണ്. ബൾബ്, ചെറിയ കുപ്പികൾ എന്നിവയിൽ അല്പം വെള്ളം നിറച്ച് പൂക്കളെ തണ്ടോടുകൂടി ഇട്ട് വെക്കാവുന്നതാണ്. ഈ ബൾബും കുപ്പികളും കയറിൽ കെട്ടി നിരയായിട്ട് തൂക്കിയിടുകയും ചെയ്യാവുന്നതാണ്. നവരാത്രി, ദീപാവലി പോലുള്ള ആഘോഷവേളകളാണ് എങ്കിൽ ഹോട്ട് ആയിട്ടുള്ള നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള നിറങ്ങളും അക്സസറികളും ഉപയോഗിക്കാം. ഇപ്പോൾ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും ആഘോഷങ്ങൾക്കനുസരിച്ച് ഇങ്ങനെ മാറ്റങ്ങൾ വരുത്താനായിട്ട് ഒരുപാട് ചിലവാവില്ലേ എന്ന്. ആഘോഷങ്ങൾ വളരെ കേമമായിട്ട് തന്നെ ആചരിക്കുന്ന ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ അത് ആസ്വദിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഇത്തരം മാറ്റങ്ങൾ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അത്തരം മാറ്റങ്ങൾ ട്രൈ ചെയ്യാൻ പറ്റുന്നവർ ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലുള്ള വെറൈറ്റി ആയിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും ഒക്കെ ആയിട്ടും പുത്തൻ വിശേഷങ്ങളുമായി പുതിയ ട്രെൻഡുകളും എല്ലാമായി സഖിയുടെ ഒരു പുത്തൻ അധ്യായത്തിൽ വീണ്ടും കേട്ടുമുട്ടാം. അതുവരേക്കും കേട്ടുകൊണ്ടേയിരിക്കുക അഹല്യ റേഡിയോ 90.4, കേട്ട് കേട്ട് കൂട്ടുകൂടാം.